ഹലോ എവരിവൺ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ന്യൂ ഇയറിന്റെ സമയത്ത് നമ്മളിപ്പോ സയൻസിൽ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കുന്നത് അല്ലെ. 8th ചാപ്റ്ററിലെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതായത് സ്കെൽട്ടൻ ജോയിന്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഇന്ന് പഠിക്കാം. ഓക്കെ, so today we are going to discuss about fixed joints. Fixed joints എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. There are some bones in our head that are joined together at some joints. The bones cannot move at this joint. Such joints are called fixed joint. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, രണ്ട് ബോൺസുകൾ തമ്മിൽ ജോയിൻ ചെയ്യും, ആ ബോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഫിക്സഡ് ജോയിന്റ്സ് അല്ല. എന്നാൽ ചിലത് എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ജോയിന്റ്സിനെ നമ്മൾ എന്താ പറയുന്നത്, ഫിക്സഡ് ജോയിന്റ്സ് എന്നാണ് പറയുന്നത്. വെൻ യു ഓപ്പൺ യുവർ മൗത്ത് വൈഡ് യു ക്യാൻ മൂവ് യുവർ ലോവർ ജോ എവേ ഫ്രം യുവർ ഹെഡ്. ഈസ് ഇൻഡീഡ്, അതായത് നമ്മളിപ്പോ നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കി, താഴത്തെ ജോ ഈ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോ താഴേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് മൗത്ത് ഓപ്പൺ ആവുന്നത്. ഇതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമുക്ക് അപ്പർ, അതായത് ജസ്റ്റ് വെയിറ്റ്, ഇത് ഇത് ഈ ഒരു ജോന്റെ സമയത്ത് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് അപ്പർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയ മൗത്ത്. അപ്പൊ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്, ഈ ഒരു ഭാഗമാണ് താഴേക്ക് വരുന്നത് അല്ലെ, ഈ ഒരു ഭാഗം മുകളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോയിന്റ്സ് നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വെൻ യു ഓപ്പൺ യുവർ മൗത്ത് വൈഡ് യു ക്യാൻ മൂവ് യുവർ ലോവർ ജോ എവേ ഫ്രം യുവർ ഹെഡ്. ഈസ് ഇൻഡീഡ്, ട്രൈ ടു മൂവ് യുവർ അപ്പർ ജോ നൗ. യു ആർ ഏബിൾ ടു മൂവ് ഇറ്റ്. ദർ ഈസ് ജോയിന്റ് ബിറ്റ്വീൻ ദ അപ്പർ ജോ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഹെഡ് which is the fixed joint. അങ്ങനെയുള്ള joints നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, fixed joints എന്ന് പറയുന്നത്. ഓക്കെ, next, the bone in your body also form a framework to give a shape to our body. ഇനി നമ്മുടെ bones എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അല്ലെ. This framework is called a skeleton. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ സ്കെൽട്ടൺ ഓഫ് അവർ ബോഡി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വി ക്യാൻ ഹാവ് സം ഐഡിയാസ് അബൌട്ട് ദി ഷേപ്സ് നമ്പേഴ്സ് ഓഫ് ബോൺസ് ഇൻ സം പാർട്ട് ഓഫ് അവർ ബോഡി ബൈ ഫീലിംഗ് ദ. അതായത് നമുക്ക് തൊട്ട് നോക്കുമ്പോ തന്നെ ചില ബോഡിയിലുള്ള നമ്മുടെ ഷേപ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബോൺസ് അവിടെ ഉള്ളത് കൊണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ, ബോൺസ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു തുണിക്കെട്ട് പോലെ നമ്മുടെ സ്കിന്നായി തീരും അല്ലെ. ബോൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിങ്ങനെ നിൽക്കുന്നത്. വൺ വേ വി കുഡ് നോ ദ ഷേപ്സ് ബെറ്റർ വുഡ് ബി ലുക്ക് ദ എക്സ്റേ ഇമേജ് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. നിങ്ങൾ എക്സ്റേ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് കാല് പൊട്ടി കൈ പൊട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട്. അപ്പൊ എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോൺസും ജോയിന്റ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, ഇനി ആക്ടിവിറ്റി ഫോറിൽ എന്താ പറയുന്നത് നോക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ് ടു യുവർ ലിറ്റിൽ വൈ. ഫീൽ യുവർ ചെസ്റ്റ് ബോൺസ് ആൻഡ് ബാക്ക് ബോൺസ് ബൈ ജെന്റ്ലി പ്രസ്സിംഗ് ദ മിഡിൽ ഓഫ് ദ ചെസ്റ്റ് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അതിലെന്താ പറയുന്നത്, നമ്മൾ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുകയും ഡീപ് ബ്രീത്ത് ഔട്ട്സൈഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് കേട്ടോ, നമ്മൾ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത്, നമ്മുടെ ചെസ്റ്റിന് ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ, അപ്പൊ നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അതെന്താണെന്നാണ് പറയുന്നത്, കൗണ്ട് എ മെനി. അപ്പൊ അവിടെ കുറേ എല്ലുകൾ നമുക്ക് കാണാൻ ചെയ്യാൻ സാധിക്കാറുണ്ട് അല്ലെ. ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ നോക്കിയ സ്കെൽട്ടൺ ആയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഉള്ള ചെസ്റ്റിന്റെ അവിടെ ഉള്ള എൽസ് ഇതേപോലെ ബോൺസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൗണ്ട് ആസ് മെനി റിബ്സ് ബോൺസ് ഓഫ് ദ ചെസ്റ്റ് ആസ് പോസിബിൾ. എത്ര റിബ്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. കെയർഫുള്ളി ആൻഡ് കമ്പയർ വിത്ത് ദാറ്റ് വാട്ട് യു ഫീൽ ഓഫ് ദി ചെസ്റ്റ് ബോൺ.
we can see the ribs are curiously bent. Our ribs nokumenda adokku ingane bent cheythu valanjittana namukku ee ribs straight aayittalla kaanunnathu ingane valanju valanjittana kaanapadunnathu. The joint of the chest bone and the backbone together to form a box, this is called rib cage. Nammude backbone ille nattile adum idum kooda chernittu ingane oru skeleton aayittulla oru box poleyanu idu form cheyidirikkunnathu. Adine nammal parayunnathu enda rib cage ennaanu parayunnathu. Some important internal parts of our body lie protected inside the cage. Namukku ethum kooda samrakshikkapedenda chila bhagangal rib cage inde ullile samrakshikkapedunnundu. Okay, ee oru arakkullile manasilayo? As a friend to touch the toes without beginning his knees, put your finger at the center of his back. Can you feel some long and hard structure starting from the neck? Move your finger downwards on the back of your friend. What you feel is the backbone. നമ്മുടെ കൈ വെച്ചിട്ടല്ല നമുക്ക് ചെയ്തു നോക്കിയാൽ കാണാൻ സാധിക്കും ബാക്കിൽ നമ്മൾ അത് ഇങ്ങനെ ഒന്ന് പ്രസ് ഈ നെക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ബിഗ് ബോൺ അവിടെ കാണുന്നുണ്ട്. നമ്മൾ നട്ടൽ എന്നൊക്കെ പറയും ദാറ്റ് ഈസ് ബാക്ക് ബോൺ. ഈ ബാക്ക് ബോണും റിബ്സും കൂടെ ചെയ്തിട്ട് ഒരു കൂട് പോലെ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട് ഒരു ബോക്സ് ആയിട്ട്. അതിനെ നമ്മൾ റിബ് കേജ് എന്നും പറയും. ഓക്കെ, മേക്ക് യുവർ ഫ്രണ്ട് സ്റ്റാൻഡ് with his hands pressed to the wall. Okay, then ask him to try to push the wall. Do you see two bones standing where it shoulder are? They are called shoulder bone. Nammala shoulder vechitta nammal ingana endeyil or wall ki ingana press cheythu push cheyyum. Push cheyyina samayathu namukku back il ingana rendu ell ingana nikkunnathayittu namukku kaanan sadhikkum. Adaanu shoulder bone. ഓക്കെ, ഷോൾഡറിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് എല്ല് ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ചെയ്ത് നോക്കുക. അതിനെയാണ് ആ ഷോൾഡറിന്റെ അവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ബോണാണ് ഷോൾഡർ ബോൺ. ഓക്കെ, നെക്സ്റ്റ്, കെയർഫുള്ളി, ദിസ് സ്ട്രക്ചർ ഈസ് മെയ്ഡ് ഓഫ് പെൽവിക് ബോൺസ്. This is enclose the portion your body below the stomach. This is the part you sit on. Nammada back vashathu aayittu nammada stomach inde thaale aayittulla pelvic part ennaanu nammal adine paraya. Okay, aa pelvic part inathu kaanichirunna bones aanu ind pelvic bones ennaanu parayunnathu. Nammal irikkunnathine vendittokke nammal ee bones use cheyyunnundu. Okay, adutha, the skull is made of many bones joined together. It encloses the protector every important part of the body, the brain. Nammada skull le thalayotti thalayottikkatha endakka bones galana le illada adellam kooda chernu nammada kanna mooku adhe pole nammada thalayinte ullile brain angana pala parts ne thalakkathulla ella parts ne samrakshikkana enda aa bone aanu in the skull. Skull adu oru baad bones chernu undakkittulladana ee skull. Okay, in other, some additional part of the skeleton that are not a hard as a bone which can be bent, they are called the cartilage. Adayada nammude ningal ee figure nokkiya kaanan pattu ningade chevi onnu ippa thanne onnu pidichu nokkike ee chevide ee achathu pidichu nokkane first kaanunnathu pole ഇതുപോലെ പിടിച്ചു നോക്കണം കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ഹാർഡ് ആയിട്ട് ഇങ്ങനെ ബെൻഡ് ആവുന്ന ഒരു ബോൺ പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ അമർത്തുന്ന സമയത്ത് നല്ല ഹാർഡ് ആയിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവുന്ന ഒരു സാധനം, അതാണ് എന്ത് കാർട്ടിലേജ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് കാർട്ടിലേജ്. ആ നോട്ട് ഹാസ് ഹാർഡ് ആസ് ബോൺ. ബോണിനെ പോലെ ഹാർഡ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ഹാർഡ് ഉണ്ട്. നമുക്കിങ്ങനെ തൊടുമ്പോ ഇങ്ങനെ വളയ്ക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അല്ലെ, അതാണ് നമ്മുടെ കാർട്ടിലേജ്. ഫോർ എക്സാമ്പിൾ, യു ഫീൽ സംതിങ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി ഹിയർ ദാറ്റ് ഈസ് നോട്ട് ആസ് സോഫ്റ്റ് ഓഫ് ദി ഇയർ ലോബ് ആൻഡ് ഓൾസോ ഹാർഡ് ആസ് ബോൺ ഈസ് ഇൻ ഇറ്റ്. ദിസ് ഈസ് കാർട്ടിലേജ്. കാർട്ടിലേജ് ഈസ് ഓൾസോ ഫൗണ്ട് ഓൺ ദി ജോയിന്റ്സ് ഓഫ് ദ ബോഡി. ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിന്റെ ഇടയിലൊക്കെ വേറെയും കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഓക്കെ, today your activity enna parayunnathu idana. We have seen that our skeleton is made up of many bones, joints and cartilage. You could see bend move many
of them. Draw a neat figure of the skeleton in your notebook. എന്താണ് നല്ലൊരു സ്കൾട്ടന്റെ പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, ആ വരയ്ക്കാനുള്ള പിക്ചർ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ എല്ലാവരും അത് ആ നോട്ട്ബുക്കിൽ വരയ്ക്കണം. നെക്സ്റ്റ്, മേക്ക് എ ഫസ് വിത്ത് വൺ ഹാൻഡ്, ബെൻഡ് യുവർ ആം അറ്റ് ദ എൽബോ ആൻഡ് ടച്ച് യുവർ ഷോൾഡർ വിത്ത് ദ തംബ്. ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ അപ്പർ ആം? മേക്ക് എ ഫിസ്റ്റ് with one and fist ഇങ്ങനെ മടക്കി പിടിക്കുക. Bend your arm at the elbow, ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ. Touch your shoulder and the thumb. Do you see any change in the upper? നിങ്ങൾ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ നോക്കാറുണ്ട് അല്ലെ, മസിൽ ഉണ്ടോ നിങ്ങൾ നോക്കാറുണ്ടോ? ഉണ്ട്. Touch it with the other hand. What, do you feel a swollen region inside your upper arm? നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു ബൾജ് ചെയ്തിട്ട് ഒരു region കാണാൻ പറ്റില്ലേ? This is a muscle. Muscle bulge due to the contraction. നമ്മൾ ഇങ്ങനെ അമർത്തി പിടിക്കുന്ന സമയത്ത് അതിങ്ങനെ ബൾജ്, മസിൽസ് ബൾജ് ആയിട്ട് വരും. ഇറ്റ് ബിക്കം സ്മോളർ ഇൻ ലെങ്ത്, അത് ചെറിയ സൈസിലാണ്. നൗ ബ്രിങ് യുവർ ആം ബാക്ക് ടു ദ നോർമൽ പൊസിഷൻ, തിരിച്ച് സാധാരണ പോലെ ആക്കി നോക്ക്. വാട്ട് ഹാപ്പൻ ടു ദ മസിൽ? ഇറ്റ് ഈസ് സ്റ്റിൽ കോൺട്രാക്ടഡ്. അപ്പോഴും അത് അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത്? കോൺട്രാക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ആക്കി വെച്ച പോലെ നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് റിലാക്സ് ചെയ്തിട്ട് സാധാരണ രീതിയിൽ വരാറുണ്ട്. യു ക്യാൻ ഒബ്സർവ് സിമിലർ കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ യുവർ ലെഗ് വെൻ യു വാക്ക് ഓർ റൺ. നമ്മൾ വാക്ക് ചെയ്യുമ്പോഴും റൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേ സംഭവം നമ്മുടെ കാലിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട്. വെൻ കൺട്രാക്ടഡ് ദ മസിൽ ബിക്കം ഷോർട്ടർ, സ്റ്റിഫർ ആൻഡ് തിക്കർ. മസിൽസ് എന്ത് ചെയ്യും? അതിങ്ങനെ ചുരുങ്ങി ചെറുതാവുകയും സോഫ്റ്റ് എന്താ തിക്കർ ആവുകയും ചെയ്യും, സ്റ്റിഫ് ആവുകയും ചെയ്യും. ഇറ്റ് പുൾ ദ ബോൺ, അതിൻ്റെ ബോണിനെ ഒന്ന് പുൾ ചെയ്യുകയും ചെയ്യും. Muscles work in pairs. When one of them contract, the bone is pulled in that direction. മസിൽസ് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുക, അതെന്ത് ചെയ്യും നമ്മുടെ ബോൺസിനെ ഒന്ന് പുൾ ചെയ്ത് ബാക്കോട്ട് നിർത്തുകയും ചെയ്യും. ദ അതർ മസിൽസ് ഓഫ് ദി പെയർ റിലാക്സസ്. ടു മൂവ് ദ ബോൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിലാക്സ് ദ മസിൽസ്. പിന്നെ അത് അവിടെ മസിൽസ് അവിടെ നമ്മുടെ ബോണിനെ പുൾ ചെയ്തിട്ട് ബാക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മസിൽസ് താഴേക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബോണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, the move the bone in the opposite direction relax the muscle contract to pull down towards the original position while the first relaxes. The muscle can pull, only pull, it cannot push, but two muscles have to work together to move a bone. രണ്ട് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിൽ മസിൽസ് ഉണ്ട്. ആ രണ്ട് മസിൽസും എന്ത് ഒന്നിച്ച് വേണം, രണ്ട് മസിൽസും ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ബോണിനെ നമുക്ക് പുൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ബി ഫിഗർ ബിയില് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ഒരു ഫിഗർ മസിൽസ് കാണണ്ട, ഇവിടെ അപ്പൊ താഴ്ത്തി ആ മുഖത്ത് രണ്ടിനെയും കൂടെ വലിച്ചിതാക്കിയാൽ മാത്രമേ നമുക്കത് പുൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ടുഡേ യുവർ ആക്ടിവിറ്റി ഈസ് ടു ഡ്രോ ദ സ്കെൽട്ടൺ ഫീച്ചർ ഓൺ യുവർ നോട്ട്ബുക്ക്, സയൻസ് നോട്ട്ബുക്ക്. ഓക്കെ, താങ്ക് യു.